മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നിൽ വെളിപ്പെടും തേജസ്സു നിനച്ചാൽ മണ്ണിൽ നാളിൽ, എന്നിൽ വെളിപ്പെടും തേജസ്സു നിനച്ചാൽ മണ്ണിൽ നാളിൽ വന്നിടും ഖിന്നതകൾ തീരെ നിസാരം, മനമേ തീരെ നിസാരം. വന്നിടും ഖിന്നതകൾ തീരെ നിസാരം, മനമേ തീരെ നിസാരം. ദൈവം നൽകിയ കൃപകൾ എന്നിലടങ്ങിടുമോ. ഇന്ന് നമ്മുടെ ദൈവവചനത്തിൽ സംസാരിക്കുന്നത് കർത്താനിദാസൻ എം ജി രാജൻ ആസാം. പ്രാർത്ഥന സർവിച്ചാലും. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. യോനാ പ്രവാചകന്റെ പുസ്തകം 3:10 അതിൻ്റെ 2 താൻ അവർക്ക് വരുത്തും എന്ന് അരളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ചു, അത് വരുത്തിയതുമില്ല. ദൈവം അവരെ ശിക്ഷിക്കാതെ രക്ഷിച്ചു എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായിട്ടിരിക്കുന്നത്. അതിൻ്റെ കാരണമെന്താണ്? അവരനുദപിച്ചു, അവർ മാനസാന്തരപ്പെട്ടു, അവരുടെ തെറ്റവർക്ക് ബോധ്യമായി, അതവർ തിരുത്തി. തെറ്റ് ബോധ്യമാവുക, തിരുത്തുക എന്നുള്ളത് ഏതൊരാളെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല ആളുകൾക്കും തങ്ങളുടെ തെറ്റിനെക്കുറിച്ച് ബോധം വരുന്നില്ല. ബോധം വരാതെ പോകുന്നതാണ് വലിയ പാപം. അതുകൊണ്ട് റോമർക്കെഴുതി ലേഖനത്തിൽ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ അറിഞ്ഞിട്ടും പാപം ചെയ്താൽ അതിന് ശിക്ഷയുണ്ട്. അപ്പോൾ ഇവിടെ ഇവരെ സംബന്ധിച്ച് അവർ തെറ്റ് മനസ്സിലാക്കി, അത് തിരുത്തി, അതവരുടെ രക്ഷയ്ക്ക് കാരണമായിട്ട് തീർന്നു. ദൈവം അനുദപിച്ചു എന്നാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18 വരുമ്പോൾ ദൈവം ആരോട് അനുതാപം കാണിക്കും, ആരോട് കാണിക്കില്ല എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 7 വാക്യങ്ങളാണ്: ഞാനൊരു ജാതിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ച് കളയും എന്ന് അരുളി ചെയ്തിട്ട്, ഞാൻ അങ്ങനെ അരുളി ചെയ്ത ജാതി തൻ്റെ ദുഷ്ടത വിട്ട് തിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുദപിക്കും. നോക്കണേ, ഞാൻ ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ എത്ര കൃത്യമായിട്ടാണ് ദൈവം ഈ കാര്യം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ജാതിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ച് കളയുമെന്ന് അരുളി ചെയ്തു. പക്ഷേ ആ ജാതി, ആ രാജ്യം അവരുടെ ദുഷ്ടത വിട്ട് തിരിയുന്നുവെങ്കിൽ ദൈവം എന്ത് ചെയ്യും? അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് അനുദപിക്കും. നിനവേലെ ജനത്തോട് ദൈവം കാണിച്ചതാ, ദൈവം പറഞ്ഞ വാക്കിന് മാറ്റമില്ല. ദൈവം വാക്കുമാറുന്നവനല്ല. ദൈവം തൻ്റെ വാക്ക് കൃത്യമായിട്ട് പാലിച്ചു. നമ്മളൊക്കെ ഈ വാക്ക് മാറുന്നതേ, ഇന്നൊന്ന് പറയും നാളെ വേറൊന്ന് പറയും. പറഞ്ഞ കാര്യം തന്നെ ഞാൻ പറഞ്ഞേയില്ലെന്ന് പറയുന്ന ആളുകളാണ്. പക്ഷെ കർത്താവ് അങ്ങനെയല്ല. കർത്താവ് പറഞ്ഞ് താൻ ഉവ് ഉവ് എന്നും ഇല്ല ഇല്ല എന്നുമാ. അപ്പം ഇവിടെ പറയുകയാണ്, ദൈവം ഏതൊരു ജാതി ഏതൊരു രാജ്യം ദുഷ്ടത വിട്ടുതിരിയുന്നുവോ അവരോട് ദൈവം അരുളി ചെയ്ത ദോഷം പിന്നെ ചെയ്യുകയില്ലെന്നാണ്. ആ കാര്യത്തിൽ ഞാൻ അനുദപിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ആ കാര്യത്തിൽ
അവരോട് മനസ്സലിവ് കാണിക്കും. നിനവേലെ ജനത്തോട് ദൈവം അത് കാണിച്ചു. ഇനി മറ്റൊരു കാര്യം, അതിൻ്റെ 9-ാമത്തെ വാക്യം മുതൽ, ഒരു ജാതിയെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ ഞാൻ അതിനെ പണിയുകയും നടുകയും ചെയ്യും എന്ന് അരുളി ചെയ്തിട്ട് അതിൻ്റെ വാക്ക് കേട്ടനുസരിക്കാതെ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുന്നുവെങ്കിൽ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്ത നന്മയെക്കുറിച്ച് ഞാൻ അനുദിപ്പിക്കും. 7-8 വാക്യങ്ങളിൽ ദൈവം ഒരു ജാതിയെ ഒരു രാജ്യത്തെ നശിപ്പിക്കുമെന്ന് തീരുമാനിച്ചു. കാരണം അവരുടെ ദുഷ്ടത ഭയങ്കരമായിരുന്നു. എന്നാൽ അവരനുതപിച്ച് അവരുടെ പാപം വിട്ടുകളഞ്ഞ് മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം അവരോട് മനസ്സലിവ് കാണിച്ചു. ദൈവത്തിൻ്റെ തീരുമാനം ദൈവം മാറ്റി. പിന്നെ ന്യായവിധിയില്ല, അനുഗ്രഹമേ ഉള്ളൂ. എന്നാൽ 9-10 വാക്യങ്ങളിൽ ദൈവം പറയുന്നത്, ഞാൻ അതിനെ ഏതെങ്കിലും ഒരു രാജ്യത്തെക്കുറിച്ചോ ജാതിയെക്കുറിച്ചോ ഞാൻ അതിനെ പണിയും നടും എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ അനുഗ്രഹിക്കും എന്നരുളി ചെയ്തിട്ട്. അപ്പോൾ ഒരു രാജ്യത്തെക്കുറിച്ച് ഒരു ജാതിയെക്കുറിച്ച് ദൈവം ചിന്തിക്കുകയാണ്, ഞാൻ അതിനെ പണിയും, ഞാൻ അതിനെ അനുഗ്രഹിക്കും, ഞാൻ അതിനെ നടും, അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമായി ജാതിയായി തീരും എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അതെൻ്റെ വാക്ക് കേട്ടനുസരിക്കാതെ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുന്നുവെങ്കിൽ, ഇവിടെ എൻ്റെ വാക്ക് കേൾക്കുക, എനിക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്യുക, ആരാ? ദൈവം പറയുക. ഇപ്പം ദൈവമാണ് അതിനെ പണിയുന്നതും അതിനെ നടുന്നതും അനുഗ്രഹിക്കുന്നതൊക്കെ. ആ ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് അവർ ചെയ്താൽ, ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്താൽ, അവരോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, എന്താ പറയുന്നത്? ഞാൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്ത നന്മയെക്കുറിച്ച് അനുദപിക്കും. അപ്പോൾ അവർക്ക് ദൈവം ചെയ്തു കൊടുക്കാനിരുന്ന നന്മയെക്കുറിച്ച് ദൈവം അനുദപിക്കും എന്ന് പറഞ്ഞാൽ, ആ തീരുമാനത്തിൽ നിന്ന് ദൈവം മനസ്സ് മാറ്റും എന്നാണ്. അതവർക്ക് കിട്ടുകയില്ല. എന്ത് കിട്ടുകയില്ല? അനുഗ്രഹം കിട്ടുകയില്ല. അപ്പോൾ ദൈവത്തെ അനുസരിക്കാത്തവർക്ക് ദൈവം നൽകാൻ ഇരുന്ന ആ നന്മ അവർക്ക് കൊടുക്കുകയില്ല. ദൈവം ആദ്യം നന്മ കൊടുക്കാമെന്ന് തീരുമാനിച്ചു, പക്ഷെ പിന്നീട് ഇവർ അനുസരണക്കേട് കാണിച്ചു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ശൗലിനെ കുറിച്ച് ചിന്തിച്ചത് അതാണ്. ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 24-ാം അധ്യായം, 2-ാം പുസ്തകം 24-ാം അധ്യായം, 24-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. എന്നാൽ ദൈവദൂതൻ യെരുശലേമിനെ ബാധിപ്പാൻ അതിന്മേൽ കൈ നീട്ടിയപ്പോൾ യഹോവ അനർത്ഥത്തെക്കുറിച്ച് അനുദപിച്ചു. എന്താ ഈ സംഭവം? ഈ സംഭവം ഇസ്രായേലിൻ്റെ 2-ാമത്തെ രാജാവ്, ദൈവത്താൽ നിയുക്തനായ വ്യക്തി, ദൈവത്തിൻ്റെ അഭിഷിക്തൻ, ഇസ്രായേലിനെ 40 വർഷം ഭരിച്ച ഇസ്രായേലിൻ്റെ രാജാവ് ദാവീദ്, ഇസ്രായേലിൻ്റെ മധുരഗായകൻ, വിവേകവും ബുദ്ധിയും ഉണ്ടായിരുന്ന മനുഷ്യൻ, വിവേകശൂന്യമായൊരു പ്രവൃത്തി ചെയ്തു. എന്താ? ദൈവം പറയാതെ ഇസ്രായേലിനെ അങ്ങ് എണ്ണി. അങ്ങനെ ഇരിക്കെ ദാവീദിൻ്റെ മനസ്സിലൊരു ചിന്ത. എന്താ ചിന്ത? എൻ്റെ രാജ്യത്ത് എത്ര ആളുകളുണ്ടെന്ന് എനിക്കൊന്ന് അറിയണം. അതൊരാവശ്യമില്ലാത്ത ചിന്തയായിരുന്നു. ആ ചിന്ത അത് വേണ്ട എന്ന് തന്നെ ഉപദേശിച്ചവരുണ്ട്. പക്ഷെ അവരുടെ വാക്കൊന്നും ദാവീദ് കേട്ടില്ല. രാജാവിൻ്റെ അരുളപ്പാടാണല്ലോ, രാജാവിൻ്റെ കൽപ്പനയാണല്ലോ, യോവാബിൻ്റെ വാക്കൊന്നും ദാവീദ് കേട്ടില്ല. എണ്ണിക്കഴിഞ്ഞപ്പോൾ അത് ദൈവത്തിന് അനിഷ്ടമായി. ദൈവത്തിന് അനിഷ്ടമായപ്പോൾ ദൈവം ഒരു നിയമം വെച്ചു, ദൈവം ശിക്ഷിപ്പാൻ തീരുമാനിച്ചു.
ദൈവത്തിൻ്റെ ശിക്ഷ. എന്താ ശിക്ഷ? ദൈവം പറയുകയാണ്, നിന്റെ ദേശത്ത് 7 സംവത്സരത്തെ ക്ഷാമം ഉണ്ടാകുകയോ അല്ലെങ്കിൽ 3 മാസം നിന്റെ ശത്രുക്കൾ നിന്നെ പിന്തുടരുകയോ നീ അവരുടെ മുമ്പിൽ ഓടിപ്പോവുകയോ ചെയ്യുകയോ അല്ലെങ്കിൽ നിന്റെ ദേശത്ത് 3 ദിവസത്തെ മഹാമാരി ഉണ്ടാകുകയോ എന്തു വേണം? ദാവീദിന് മുമ്പിൽ ദൈവം ഒരു തീരുമാനം വെച്ചു. ദാവീദ് പറയുകയാണ്, നാം യഹോവയുടെ കയ്യിൽ വീഴുക തന്നെ ശരണം, അവൻ്റെ കരുണ വലിയതല്ലോ. ദാവീദ് മനസ്സിലായി, ദൈവം ശിക്ഷിക്കും. 3 കാര്യങ്ങളാണ് ദൈവം ദാവീദിൻ്റെ മുമ്പിൽ വെച്ചത്. ദാവീദ് ദൈവം പാകെ വീണ് പറയുകയാണ്, ദൈവത്തിൻ്റെ കരുണ വലുതാണ്, നാം ദൈവം പാകെ വീണു തന്നെ കാര്യം. ദൈവം പാകെ വീണു, ദൈവം ശിക്ഷിച്ചു, വലിയൊരു ബാധയുണ്ടായി. ആ വലിയ ബാധയിൽ ദൈവം അവരെ ശിക്ഷിച്ചപ്പോൾ വലിയൊരു സംഖ്യ ജനം മരണപ്പെട്ടു. പിന്നെയോ, ആ വലിയ അനർത്ഥത്തെക്കുറിച്ച് യഹോവ അനുതപിച്ചു എന്നാ. എന്താ അനുതപിക്കാൻ കാരണം? ദാവീദ് ദൈവം പാകെ വീണു എന്നുള്ളതാണ്. ദൈവം പാകെ വീണ് കിടക്കുകയാണ് ദാവീദ്. ദൈവത്തോട് പറയാൻ, നിന്റെ കരുണ വലിയതല്ലോ. പ്രിയ ദൈവജനമേ, എൻ്റെ അഹങ്കാരം മുഖാന്തരം, എൻ്റെ നിഗളം മുഖാന്തരം, താങ്കളുടെ നിഗളവും അഹങ്കാരവും തെറ്റായ നിരൂപണങ്ങളും സ്വഭാവവും തീരുമാനവും മുഖാന്തരം എത്ര നാശമാണ് സഭയിൽ, കുടുംബത്തിൽ, വ്യക്തിജീവിതങ്ങളിൽ, സമൂഹത്തിലുണ്ടാകുന്നത്. താങ്കൾ ദൈവം പാകെ വീഴുമോ? പറയണം ദൈവത്തോട്, ഞാനല്ലോ പാപം ചെയ്തത്, ഞാനല്ലോ കുറ്റം ചെയ്ത്, ഈ ആളുകൾ എന്ത് ചെയ്തു, ദൈവമേ ക്ഷമിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പറയുമ്പോൾ ദൈവം അനുദവിക്കും. ദൈവം മാനസാന്തരം, നമ്മുടെ ഹൃദയത്തിലെ മാനസാന്തരം കണ്ട്, നമ്മുടെ ദുഃഖം കണ്ട്, കണ്ണുനീര് കണ്ട്, ദൈവം നമ്മുടെ മേൽ വരുത്താനിരിക്കുന്ന ശിക്ഷയിൽ നിന്ന് നമ്മെ വിടുവിക്കും, ഇളവ് നൽകും. വരുന്ന ദിവസങ്ങളിൽ ദൈവം നമ്മൾ മുഖാന്തരം വന്ന ശാപത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് ജനത്തെ രക്ഷിക്കേണ്ടതിന്, കുടുംബത്തെ രക്ഷിക്കേണ്ടതിന്, സഭയെ രക്ഷിക്കേണ്ടതിന് മാനസാന്തരപ്പെടൂ. ദൈവത്തോട് പറയൂ, കർത്താവേ, ഞാനാണ് പാപം ചെയ്തത്, ഞാനാണ് തെറ്റുകാരൻ, ഞാൻ മാപ്പപേക്ഷിക്കുന്നു, ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ അത് വലിയ നന്മയ്ക്കും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാകും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.